നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വളരെയധികം ഓൺലൈൻ ക്ലാസുകൾക്കായാലും ഇപ്പോൾ എന്തെങ്കിലും മീറ്റിങ്ങൾക്കായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിളായ ആപ്ലിക്കേഷൻ ആയിരിക്കും ഗൂഗിൾ മീറ്റ്. പക്ഷേ ഗൂഗിളിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതായത് ആൻഡ്രോയിഡ് 6 അതിന് മേളിലേക്കുമുള്ള ആൻഡ്രോയിഡ് വെർഷൻസ് മാത്രമേ ഇത് സപ്പോർട്ടബിൾ ആവത്തുള്ളൂ, അല്ലെങ്കിൽ കോമ്പാറ്റേറ്റബിൾ ആവത്തുള്ളൂ. അതിന് താഴേക്കുള്ള ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നവർ ഇപ്പോഴും ഉണ്ടാവും, അതിനും താഴെയുള്ള ആൻഡ്രോയിഡ് വെർഷൻ ഉപയോഗിക്കുന്നവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആൻഡ്രോയിഡ് വെർഷൻ ഉപയോഗിക്കുന്നവർക്ക് ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തില്ല, അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്താൽ പോലും നമ്മുടെ ഫോണിൽ ഓപ്പൺ ആകത്തുമില്ല, നമ്മുടെ ആൻഡ്രോയിഡ് വെർഷൻ കമ്പറ്റേറ്റബിൾ അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ പ്രശ്നം എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് എങ്ങനെയാണ് ഇത് മാറ്റിയെടുക്കുക, അതായത് ഏത് ഫോണിലായാലും ഗൂഗിൾ മീറ്റ് ആപ്ലിക്കേഷൻ സപ്പോർട്ടബിൾ ആക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഗൂഗിൾ മീറ്റ് ആപ്ലിക്കേഷൻ സപ്പോർട്ടബിൾ ആവുന്നതല്ല, നിങ്ങൾക്കൊരു മീറ്റിംഗിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ, അതായത് ആൻഡ്രോയിഡ് വെർഷൻ താഴെയുള്ളവർക്ക് ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കേണ്ടവർക്കൊക്കെ ഈ വീഡിയോ ഫുള്ള് കാണുക, എന്നാലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ ഇപ്പോൾ ഒരു ഫോണുണ്ട്, ആ ഫോണിനകത്ത് ആൻഡ്രോയിഡ് വെർഷൻ എന്ന് പറഞ്ഞാൽ 4.4 ആണ്, അതായത് കിറ്റ് കാറ്റിൻ്റെ 4th എഡിഷൻ ആണ് ആ ഒരു ആൻഡ്രോയിഡ് വെർഷൻ. ആ ഒരു ആൻഡ്രോയിഡ് വെർഷനിൽ ഗൂഗിൾ മീറ്റ് ആപ്ലിക്കേഷൻ സപ്പോർട്ടബിൾ അല്ല. നമ്മളിപ്പോൾ ഗൂഗിൾ ക്രോമിൽ കയറി സെർച്ച് ചെയ്തു ഗൂഗിൾ മീറ്റ്, അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വന്നു. നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോയി, പ്ലേ സ്റ്റോറിൽ ചെല്ലുമ്പോൾ അവിടെ കാണിക്കുന്ന യുവർ ഡിവൈസ് ഇസ് നോട്ട് കമ്പറ്റബിൾ വിത്ത് ദിസ് ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ദിസ് ആപ്ലിക്കേഷൻ ഇസ് നോട്ട് കമ്പറ്റബിൾ വിത്ത് യുവർ ഡിവൈസ്. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മീറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ ഇരിക്കാൻ സാധിക്കുന്നില്ല, കാരണം ഇപ്പോൾ അത്രയ്ക്കും അത്യാവശ്യമുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു ഗൂഗിൾ മീറ്റ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, എങ്ങനെയാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു മുകളിലത്തെ മൂന്ന് കുത്തുള്ള ആ ഒരു ബട്ടൺ പിടിച്ച് നീക്കിയിട്ട് താഴെ പോയി ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അവിടെ ഒരു ചെക്ക് മാർക്ക് കൊടുക്കണം. ആ ഒരു ചെക്ക് മാർക്ക് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ഡെസ്ക്ടോപ്പ് സൈറ്റ് കയറി വരും. അപ്പോഴത്തേക്കും നമ്മൾ ഗൂഗിൾ ക്രോമിന്റെ ഹോം പേജിലാണ് ഇരിക്കുന്നതെങ്കിൽ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് പോകത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കും, ഒരു മാറ്റം നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് അവിടെ സെർച്ച് ചെയ്യാം, എന്തെങ്കിലും ഒരു കാര്യം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് മീറ്റ് എന്ന് സെർച്ച് ചെയ്യാണ്, എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഡെസ്ക്ടോപ്പ് സൈറ്റിൽ, ഡെസ്ക്ടോപ്പിൽ എങ്ങനെയാണോ ആ ഒരു പേജ് കാണുന്നത് അപ്പറയ്ക്കും വലുപ്പത്തിൽ ആ ഒരു പേജ് ലോഡായി വരും. ഡെസ്ക്ടോപ്പ് സൈറ്റ് നേരത്തെ ഓൺ ചെയ്ത് വെച്ചിരുന്നുകൊണ്ടാണ് ഇങ്ങനെ അത് ഓണായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഏറ്റവും മൂലയ്ക്ക് കുറെ ഒരു ഓപ്ഷൻസ് ബട്ടൺ കാണും, അവിടെ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ്, അതായത് ഗൂഗിളിന്റെ എല്ലാ ആപ്ലിക്കേഷൻസ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഗൂഗിൾ മീറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അതായത് മീറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ ഒരു ലോഗോയിൽ പിടിച്ചൊന്ന് ടാപ്പ് ചെയ്യും, അപ്പോൾ തന്നെ നമ്മൾ ഗൂഗിൾ മീറ്റിന്റെ വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ ഈ വെബ്സൈറ്റ് ഉപയോഗിക്കാനായിട്ട് ആൻഡ്രോയിഡ് വെർഷൻ്റെയോ ഫോണിന്റെ സ്പെക്സോ അങ്ങനെ യാതൊരു കാര്യം ആവശ്യമില്ലെന്ന് നമുക്കറിയാം. ആ ഗൂഗിൾ ക്രോം ഏതൊക്കെ ഫോണിൽ സപ്പോർട്ട് ആകുമോ അവിടെയൊക്കെ, അല്ലെങ്കിൽ ഒരു ബ്രൗസർ ആപ്ലിക്കേഷൻ ഏതൊരു ഫോണിൽ സപ്പോർട്ട് ആകുമോ അവിടെ എല്ലാം ഈ ഒരു മീറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ ജസ്റ്റ് ആ ഒരു മീറ്റിന്റെ വെബ്സൈറ്റിലേക്ക് കയറി ചെല്ലും. കയറി ചെല്ലുമ്പോൾ നമുക്ക് ന്യൂ മീറ്റിംഗ്, അതുപോലെ തന്നെ ലിങ്ക്, അല്ലെങ്കിൽ അതിന്റെ കോഡ് ടൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണും. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ അത് നമ്മൾ ആ ഒരു ലിങ്കിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ലിങ്കിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും വീഡിയോ ഓഡിയോ ഓഫ് ചെയ്യണോ ഓൺ ചെയ്യണോ എന്നൊക്കെ ചോദിക്കും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. ശേഷം ആസ്ക് ടു ജോയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അവിടെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ ആസ്ക് ടു ജോയിൻ കൊടുക്കാം. ഒത്തിരി താമസിച്ചാൽ തന്നെ ആ ഒരു അഡ്മിൻ, അതിന്റെ ഹോസ്റ്റ് ചെയ്യുന്ന ആൾ ആ ഒരു അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുകയും അപ്പോൾ നമ്മളോട് ക്യാമറ പെർമിഷൻ, മൈക്രോഫോൺ പെർമിഷൻ എല്ലാം ചോദിക്കും, അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു മീറ്റിങ്ങിലേക്ക് കയറി ചെല്ലും. അപ്പോൾ നമുക്ക് തോന്നും ആ ഒരു സപ്പോർട്ടബിൾ ആവത്തില്ലെന്ന്, പക്ഷേ അവിടെ കയറുമ്പോൾ നമ്മൾ അതിലെ ആൾക്കാരെല്ലാം കാണാൻ സാധിക്കും. നമ്മൾ ആ ഒരു സ്ക്രീനിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടിയിലായിട്ട് മ്യൂട്ട് ബട്ടൺ, വീഡിയോ ബട്ടൺ, അതുപോലെ എൻഡ് ചെയ്യാനുള്ള ബട്ടൺ, ഒരു മീറ്റിംഗ് ഡീറ്റെയിൽസ്, അതുപോലെ മെമ്പേഴ്സ്, മെസ്സേജസ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് പാടായിരിക്കും, കാരണം ഇത്രയും ഒരു ചെറിയ സ്ക്രീനിൽ ഇത്രയും വലിയ സംഭവങ്ങൾ കാണുമ്പോൾ കുറച്ച് കഷ്ടപ്പാടാണ് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. രണ്ട് മൂന്ന് തവണ ചെയ്ത് കഴിയുമ്പോൾ അത് എളുപ്പമായിക്കോളും. ചിലപ്പോൾ കുറച്ച് നമ്മളിങ്ങനെ വലിപ്പത്തിൻ്റെയും ചെറുപ്പത്തിൻ്റെ ഒക്കെ ചില മാറ്റങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് താഴെ, അല്ല ആൻഡ്രോയിഡ് വേർഷൻ താഴെയുള്ള ഫോണുകൾ ഈ ഒരു വഴി അല്ലാതെ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാൻ വേറെ ഒരു വഴിയുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഏതൊരു ഫോണിലും ഏതൊരു സ്മാർട്ട് ഫോണിലും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വേളയിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ഗൂഗിൾ മീറ്റ് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വേളയിൽ നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട്. ഇത് വളരെ നല്ലൊരു ഉപകാരപ്രദമായ കാര്യമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പലർക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആൻഡ്രോയിഡ് വേർഷൻ ടോപ്പ് ആൻഡ് ആയിട്ടുള്ള എല്ലാ ഫോണുകളൊന്നും കാണത്തില്ല. അപ്പോൾ ഇല്ലാത്തവർക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കുന്നതാണ്, ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഇനിയും തോന്നുന്നവർക്ക് വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.